ഹായ് ഓൾ, മെസ്സിയ. വെൽക്കം ടു മൈ ചാനൽ. നിങ്ങളെല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്, നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോട് കേൾക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ജീവിതം സക്സസ്ഫുള്ളായിട്ടും ഹാപ്പി ആയിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഫ്യൂച്ചർ ഉണ്ടാകണമെങ്കിൽ നിർബന്ധമായിട്ടും കുട്ടികളിൽ നമ്മൾ ഇൻസ്റ്റിൽ ചെയ്യേണ്ട കുറച്ച് വാല്യൂസാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കുട്ടികളുടെ ആദ്യത്തെ സ്കൂളെന്ന് പറഞ്ഞത് വീടാണ്. ആദ്യത്തെ ടീച്ചർ എന്ന് പറഞ്ഞത് പേരൻസ് തന്നെയാണ്. കുട്ടികളുടെ ഇനീഷ്യൽ പീരീഡിൽ, ഇനീഷ്യൽ ഡേയ്സിൽ അവർ പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ അവരുടെ ബിഹേവിയറായിട്ടത് മാറുന്നുണ്ട്. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും, അവൻ അച്ഛനെ പോലെ തന്നെയാണ്, പലതും അച്ഛനെ പോലെ തന്നെ സംസാരിക്കും, അമ്മനെ പോലെ തന്നെ പ്രവർത്തിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ കുറേ അച്ഛനും അമ്മയും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതെ, കുട്ടികൾ നമ്മളെ റിഫ്ലക്റ്റ് ആണ് ചെയ്യുന്നത്. അവർക്ക് ഹീറോ എന്ന് പറഞ്ഞത് അവരുടെ സ്വന്തം അച്ഛനും അമ്മയും തന്നെയാണ്. അച്ഛനും അമ്മയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നും അതിന് അതേപോലെ ഫോളോ ചെയ്യണമെന്നാണ് മിക്ക കുട്ടികളും വിചാരിക്കുന്നത്. അവർ നമ്മുടെ വീടുകളിലുള്ള ഒരു മിറർ പോലെയാണ്. അവർ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നിങ്ങളെയാണ്. നാളെ ആ കുട്ടി നല്ലതാകുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയാണ്. പക്ഷെ അവർ മോശമാകുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദികളും നിങ്ങൾ തന്നെയായിട്ട് തന്നെ മാറുത്തും. അപ്പോൾ നമ്മൾ സൊസൈറ്റീനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, കംപ്ലെയിൻ ചെയ്യാനോ അവരുടെ മുമ്പിൽ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയാലും. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ നിന്ന് കുട്ടികളിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. വീടുകളിൽ എപ്പോഴും അച്ഛനും അമ്മയും വഴക്കാണ്. അമ്മ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു, അച്ഛൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു, അച്ഛനും അമ്മയും നിരന്തരം അപ്പുറം രണ്ടുപേരും തമ്മിൽ ഒരു കാര്യത്തിനും ഒരു ഒരു സന്തോഷമില്ല, എപ്പോഴും ആർഗ്യൂ ചെയ്യുക, കംപ്ലെയിൻ ചെയ്യുക. ഇതാണ് കുട്ടി കേൾക്കുകയാണെങ്കിൽ കുട്ടി വിചാരിക്കും അത് നോർമലാണെന്നുള്ള രീതിയിലോട്ട് കുട്ടി പോകും. കുട്ടിയും വളരെയധികം കംപ്ലെയിൻ ചെയ്യും, തമ്മിൽ എപ്പോഴും വഴക്കായിരിക്കും. കുട്ടി വീട്ടിൽ സന്തോഷം, സമാധാനം, സ്നേഹം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ വഴക്കിടുക അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യുക, അൺവാണ്ടഡ് ആയിട്ടിരിക്കുന്ന, അൺഡിസയറബിൾ ആയിട്ടിരിക്കുന്ന വേർഡ്സ്, ആക്ഷൻസ് ഉപയോഗിക്കാണ്ടിരിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കണം. തമ്മിൽ സ്നേഹത്തോടിരിക്കുന്നതാണ് കുട്ടികൾ കാണേണ്ടത്. അപ്പോഴേ കുട്ടികൾ മനസ്സിലാക്കുകയുള്ളൂ നമ്മൾ സ്നേഹത്തോട് ജീവിക്കണം, മറ്റവരിനെയും സ്നേഹത്തോട് നോക്കണം എന്നുള്ളത്. കുട്ടി പഠിക്കണമെങ്കിൽ വീട്ടിൽ അച്ഛനും അമ്മയും സ്നേഹത്തോട് ജീവിക്കാനായിട്ട് നിങ്ങൾ കമ്പൽഡ് ആകണം. യു ഷുഡ് ട്രൈ ടു ബി ഹാപ്പി വിത്ത് ഈച്ച് അതർ. വീടുകളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, അച്ഛൻ അമ്മയ്ക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല, അമ്മ ചെയ്യുന്ന ഒരു കാര്യത്തിനും ഒരു അപ്രിസിയേഷൻ ഇല്ല, അമ്മേനെ കോൺസ്റ്റൻ്റ് ആയിട്ട് എന്താണ് ബീലിറ്റിൽ ചെയ്യുക. അത് കുട്ടി കാണുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ ആ കുട്ടി വിമനെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ കുട്ടി ചെയ്യൂ. വീട്ടിൽ അച്ഛൻ വേണം എക്സാമ്പിളായിട്ടിരിക്കാൻ, പെണ്ണുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണമെന്നുള്ളത് വീട്ടിൽ നിന്ന് വേണം കുട്ടി പഠിക്കാൻ. വീട്ടിൽ എൽഡേഴ്സ് ഉണ്ട്, ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഒപ്പീനിയൻസിന് നിങ്ങൾ വാല്യൂ കൊടുത്തില്ലെങ്കിൽ, അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ, അവരിന് നിങ്ങൾ കെയർ ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ എങ്ങനെ വിചാരിക്കും ആ കുട്ടി എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ ഈവൻ ഹോപ്പ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ലൈഫ് ഒരു ബൂമറാങ് ആണ്. ഇങ്ങനെ വളഞ്ഞ് തിരിച്ച് അത് നമ്മുടെ അടുത്ത് തന്നെ എത്തും. കുറച്ച് കഴിയുമ്പോൾ നമ്മളും അതൊക്കെ പ്രായം തന്നെ എത്തും. അപ്പോൾ നിങ്ങൾ മിറക്കിൾസ് ഒന്നും തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്താണോ ഇന്ന് നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനെ നിങ്ങൾ ചെയ്യുന്നതോ, അവരെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, ഡോണ്ട് എക്സ്പെക്ട് എനി ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ഫ്രം യുവർ ചിൽഡ്രൻ. അവരും അതൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നു, അവരെ പഠിപ്പിച്ചത് നമ്മളായതുകൊണ്ട്. അതാണ് നമ്മൾ ഇന്ന് നോക്കുന്ന ഫസ്റ്റ് 3 പോയിന്റ്. ലവ്, വീട്ടിൽ നിന്നും വേണം കുട്ടികൾ സ്നേഹം പഠിക്കാൻ. 2, കെയർ, അച്ഛനും അമ്മേനും നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരനെ നമ്മൾ കെയർ ചെയ്യണം, എൽഡേഴ്സിനെ നമ്മൾ കെയർ ചെയ്യണം എന്ന് കുട്ടി പഠിക്കുക വീട്ടിൽ നിന്നാണ്. റെസ്പെക്ട്, സ്ത്രീകളിനെ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മുടെ കൂടെ ഇരിക്കുന്നവരെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യണം, എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത് കുട്ടി പഠിക്കുക വീട്ടിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വീടുകൾ അവർക്കൊരു നല്ല ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടിയ ഒരു ഉത്തരവാദിത്വം പേരൻസിന് തന്നെയാണ്. നാലാമത്തെ കാര്യം കുട്ടികളോട് നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓണസ്റ്റിയാണ്.
ട്രൂത്ത് ഏതൊരു സന്ദർഭം വന്നാലും കുട്ടികൾ നുണ പറയാൻ പാടില്ല എന്ന് നമ്മൾ പഠിപ്പിക്കണം. പക്ഷേ അതിൻ്റെ ഉത്തരവാദി നമ്മളായിട്ട് വരും. ഓർമ്മ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ കടയ്ക്ക് പോവാം, അച്ഛൻ്റെ കയ്യിൽ അമ്മ ഒരു ലിസ്റ്റ് കൊടുത്തേക്കുക, ഇന്ന് കടയിൽ നിന്ന് ഇത്ര കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് വരണം എന്ന് പറയും. അപ്പോൾ അച്ഛൻ്റെ ഒപ്പം മകനും അല്ലെങ്കിൽ മകളും കടയ്ക്ക് പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ ഒന്നോ രണ്ടോ സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഇല്ല. അപ്പോൾ അമ്മ ചോദിക്കുക, ഞാനിത് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ ആ ഈ ലിസ്റ്റിൻ്റെ അകത്ത്, ഈ രണ്ട് സാധനം ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. അപ്പോൾ അച്ഛൻ ഉടനെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊന്നും കടയിലില്ലായിരുന്നു. അപ്പോൾ കുട്ടിക്ക് തന്നെ ഒരു ഷോക്കാണ്, ഇതൊക്കെ കടയിൽ ഉണ്ടായിരുന്നല്ല, അപ്പോൾ അച്ഛൻ എന്താ ഇല്ലയെന്ന് പറയുന്നത്. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ നുണ പറയുന്നത് തെറ്റില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക. ഈയിടെ ഒരു രണ്ട് ദിവസത്തിൻ്റെ മുമ്പ് ഞാനും എൻ്റെ മോൻ സാമും ഗാർഡനിങ് ചെയ്യായിരുന്നു. ചെയ്ത് അവൻ്റെ എൻതൂസിയാസം കൂടിയപ്പോൾ ഒരു ഫ്ലവർ പോട്ട് എടുത്തിട്ട് ഒന്ന് വേറെ ഒരു സ്ഥലത്തോട്ട് മാറ്റാനായിട്ട് നോക്കി. അപ്പോൾ നല്ല മഴയായതുകൊണ്ട് നമ്മുടെ ഈ തരയൊക്കെ ഭയങ്കരമായിട്ട് സ്ലിപ്പറിയാണ്. അപ്പോൾ എന്തായി, അവൻ്റെ കാല് സ്ലിപ്പ് ചെയ്തിട്ട് അവൻ എന്ത് ചെയ്തു, വീണു. വീണപ്പോൾ എന്തായി, കയ്യിലുണ്ടായിരുന്ന പോട്ട് പൊട്ടി. പൊട്ടിയപ്പോൾ കുട്ടി ഫസ്റ്റ് വിചാരിച്ച കാര്യം എന്തെന്നറിയാമോ, ഇന്ന് നുണ പറയാം. അവൻ ഓടി വന്ന് പറഞ്ഞ കാര്യം, അമ്മേ നീറോ കുരുക്കച്ചാടി. നീറോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലുള്ള പട്ടിയാണ്. അപ്പോൾ നീറോ കുരുക്കച്ചാടിയപ്പോൾ ഞാൻ തെന്നി വീണു, വീണപ്പോൾ പോട്ട് പൊട്ടി. നമുക്കറിയാം കുട്ടികൾക്ക് കുറച്ച് ഡ്രമാറ്റിക്കലും ഇമാജിനേഷൻ കുറച്ച് കൂടുതലുമാണ്. അപ്പോൾ എന്തായി, ഞാൻ ഉടനെ തന്നെ കുട്ടിയോട് പറഞ്ഞു, പോട്ട് പൊട്ടിയാൽ കുഴപ്പമില്ല, പക്ഷെ സത്യം വേണം നമുക്ക് പറയാൻ. സാരയില്ല, നീറുവാണ് മോനെ കുറുക്ക് ചാടിയത്, സത്യമാണ് കുട്ടി എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഇല്ല അമ്മേ മഴയായതുകൊണ്ട് അവിടെ ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു, അപ്പോൾ എൻ്റെ കാല് തെന്നിയാണ് വീണത്. അപ്പം ഞാൻ ഉടനെ കുട്ടിയോട് പറഞ്ഞു, കുഴപ്പമില്ല, ഇഫ് യു ഹാഡ് ഡൺ, ഈ സാധനം പോട്ട് പൊട്ടിയത് വലിയ തെറ്റല്ല, പക്ഷേ നുണ പറയുന്നത് ഒരു വലിയ തെറ്റാണ്, നമുക്ക് വേറെ ഒരു പോട്ട് വാങ്ങിക്കാം, കുഴപ്പമില്ല, പക്ഷെ ഒരു കാരണം കൊണ്ടും നമ്മൾ നുണ പറയാൻ പാടില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും കുട്ടിയോട് നുണ പറയാണ്ടിരിക്കാനായിട്ട് പഠിപ്പിക്കുക. ഇല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഒരു എസ്കേപ്പ് ആകണം, ഒരു സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ആകണം എന്ന് തോന്നുമ്പോഴൊക്കെ കുട്ടി നുണ പറയാനായിട്ട് തുടങ്ങും. ദാറ്റ് വിൽ ലീഡ് ഇൻ ടു അവനെ ഒരു ചെറിയ പ്രശ്നത്തിൽ നിന്ന് വലിയ പ്രശ്നത്തിലോട്ട് വലുതാകുമ്പോൾ അത് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കുട്ടിയോട് ചെറുപ്പം തൊട്ട് തന്നെ നുണ പറയരുത്, യു ഷുഡ് ബി ഓണസ്റ്റ് എന്നുള്ള രീതിയിൽ കുട്ടീനെ പഠിപ്പിക്കുക. അടുത്തത് അഞ്ചാമത്തെ കാര്യം, കുട്ടിക്ക് നോ എന്നുള്ളൊരു വേർഡ് ഫെമിലിയറൈസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ എൻ്റെ ജനറേഷൻ്റെ ഒരു 1980s ഒക്കെ നമ്മൾ നോക്കുമ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ എൻ്റെ ഓർമ്മ ഇപ്പോഴും ശരിയാണെങ്കിൽ അമ്മ ഒരു ഗ്ലാസ് പാലും ഒരു ചെറിയ സോസറിൻ്റെ അകത്ത് രണ്ട് മൂന്ന് ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ മുറുക്കാണെങ്കിൽ രണ്ട് മുറുക്കോ അങ്ങനെ കൊണ്ടുവന്ന് ടേബിളിൽ വെക്കുകയും ഞങ്ങൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ആ രണ്ട് മുറുക്കോ അല്ലെങ്കിൽ ആ രണ്ട് ബിസ്ക്കറ്റിനും ഭയങ്കര രുചിയാണ്. അതിനാൽ അത്രമാത്രം ആ ഫൈനൽ ലാസ്റ്റ് ബിറ്റ് വരെ ഞങ്ങൾ കഴിക്കുകയായിരുന്നു, റൈറ്റ്? എന്നിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്ന കാര്യമാണെങ്കിൽ ഒരു ഫെസ്റ്റിവൽ വരണം, ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ഒരു ഈസ്റ്റർ അല്ലെങ്കിൽ ഒരു ദീപാവലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രേഷൻ വരുമ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും. ആ ഡ്രസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒരു ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ December 1st തൊട്ട് ഞാൻ കാത്തിരിക്കും. ഒരു December 10th ആകുമ്പോൾ ഒരു ആഘോഷമാണ് ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുന്നത്. ഒരു ടോയ് വാങ്ങിക്കുന്നത് ചിലപ്പോൾ കൊല്ലത്തിന് രണ്ട് പ്രാവശ്യമായിരിക്കും. ബർത്ത്ഡേക്കൊന്നും വേറൊരു സെലിബ്രേഷനൊന്നാണ് നമുക്ക് ടോയ്സ് ഒക്കെ കിട്ടുക. അതുകൊണ്ട് തന്നെ ആ ടോയ്സിന് അത്രമാത്രം നമ്മൾ സേഫായിട്ട് വെക്കുമായിരുന്നു. പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു നോ വാസ് ആൻ ആൻസർ. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഒന്നിനും ഒരു വിലയില്ല. ഒരു കാര്യത്തിലും നമ്മളൊരു വി ആർ നോട്ട് ഗിവിങ് എനി വാല്യൂ ഫോർ എനിത്തിങ്. കുട്ടി ചോദിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ടാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. ടോയ്സ് ഒരു റൂം നിറച്ചും കുട്ടിക്ക് ടോയ്സാണ്. ഒരു ടോയിനെയും കുട്ടിക്ക് വിലയില്ല. കുട്ടി ചോദിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഡ്രസ്സസ്. അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് കുട്ടിക്ക് ഒരു ഈ നെവർ വാല്യൂസ് എനിത്തിങ്. ടോയ്സ് ആയാലും കുട്ടി വാല്യൂ ചെയ്യുന്നില്ല, ഡ്രസ്സായാലും കുട്ടി വാല്യൂ ചെയ്യുന്നില്ല, കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഏതൊരു സാധനത്തിനും കുട്ടിക്ക് വാല്യൂ ഇല്ല. അതിൻ്റെ ഒപ്പം തന്നെ നോ എന്നുള്ളൊരു വേർഡ് കുട്ടി കേൾക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ വലുതാകുമ്പോൾ വെൻ പീപ്പിൾ സേ എ നോ, ദേ ആർ നോട്ട് ഏബിൾ ടു ടേക്ക് നോ ഫോർ എൻ ആൻസർ. അതുകൊണ്ട് ദേ ആർ ഗെറ്റിംഗ് ഡിപ്രസ്ഡ്. സം പീപ്പിൾ ആർ ഗോയിങ് ആൻഡ് കമ്മിറ്റിംഗ് സൂയിസൈഡ്.
ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ട് കുട്ടികൾക്ക് എല്ലാം കൊടുക്കുക. ഞാൻ എൻ്റെ കുട്ടിക്ക് എല്ലാം കൊടുത്ത് അവൻ ചോദിക്കുന്ന കാട്ടിലും കൂടുതലായിട്ട് ഐ പ്രൊവൈഡ് എന്ന് പറയുന്നതിൽ അത്ര വലിയ ക്രെഡിറ്റൊന്നുമില്ല. പ്രൊവൈഡ് ചിൽഡ്രൻ വാട്ട് ഇസ് നെസസറി. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുക. ആവശ്യത്തിന് കൂടുതൽ കൊടുത്തിട്ട് അവരെ നിങ്ങൾ സ്പോയിൽ ചെയ്യാനായിട്ട് പാടില്ല. നാലാമത്തെ കാര്യം, തെറ്റുകൾ ചെയ്താൽ കുഴപ്പമില്ല. ഇഫ് യു ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക് ദറ്റ്സ് ഓക്കെ എന്നുള്ളത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് ഫെയിലിയറിനെ ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കുട്ടിനെ നമ്മൾ അങ്ങനെയാണ് മോൾഡ് ചെയ്തെടുക്കുന്നത്. തെറ്റ് പറ്റിയാൽ അതൊരു വലിയ കുറ്റമായിട്ടാണ് കുട്ടീനോട് നമ്മൾ പറയുന്നത്. റൈറ്റ്? ഫോർ എക്സാമ്പിൾ, ഒരു എക്സാം എഴുതുന്നു, എക്സാം എഴുതിയിട്ട് കുട്ടി വരുമ്പോൾ കുട്ടിക്ക് ഒരു നാലഞ്ച് ചോദ്യങ്ങൾ തെറ്റായി പോയാൽ നമ്മുടെ പേരൻസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, വി ഡോണ്ട് ടേക്ക് എന്താണ് എനി മാർക്ക് ലെസ് ദൻ സെർട്ടൻ ലെവൽസ് ആസ് ആ കുട്ടിയുടെ എഫേർട്ടായിട്ട് പോലും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളോട് ഇറ്റ്സ് ഓക്കെ ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക്, യു ക്യാൻ റെക്ടിഫൈ ഇറ്റ്. അതിന് റിപ്പീറ്റ് ചെയ്യാണ്ടിരുന്നാൽ മതി. ആ തെറ്റുകളിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്, ആ പഠിച്ചിട്ട് അതേ തെറ്റുകൾ തിരിച്ച് ചെയ്യാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്ന വേണം നിങ്ങൾ കുട്ടികളിനോട് പഠിപ്പിക്കാൻ. ഇല്ലെങ്കിൽ കുട്ടിക്ക് ഒരു റിസ്ക് എടുക്കാനോ ഒരു പുതിയ കാര്യം ചെയ്യാനോ കുട്ടിക്ക് വളരെ പേടിയായിരിക്കും. അത് കുട്ടി ട്രൈയേ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട ബേസിക് ആയിട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ലവ്, കെയർ, റെസ്പെക്റ്റ്, ഓണസ്റ്റി, ഇറ്റ്സ് ഓക്കെ ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക്. ഈ അഞ്ച് കാര്യങ്ങളും കുട്ടികളിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിപ്പിക്കണം. മീറ്റ് യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.